കർക്കിടക മാസം കേരളത്തിൽ വളരെ കാലങ്ങളായി രാമായണ മാസമായി സമാചരിക്കുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് കേരളത്തിൻ്റെ അതിർവരമ്പുകളെല്ലാം കടന്ന് ലോകത്തിൽ മലയാളികൾ എവിടെയെല്ലാം താമസിക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം കർക്കിടകമാസം വളരെ ഉത്സാഹത്തോടുകൂടി രാമായണ മാസമായിട്ട് സമാചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെയധികം സന്തോഷം നൽകുന്നൊരു വിഷയമാണ്. വ്യക്തിപരമായി നമ്മൾ തന്നെ ഓരോ ദിവസവും അനേക പരിപാടികളിൽ സംബന്ധിച്ചു വിവിധ രാജ്യങ്ങളിൽ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇതുപോലെ എത്രയോ പേര് രാമായണ പ്രഭാഷണങ്ങളും പാരായണങ്ങളും മറ്റ് ചർച്ചകളുമൊക്കെ ആയിട്ട് രാമായണ ചിന്തകൾ ലോകം മുഴുവൻ പങ്കുവെച്ചുകൊണ്ടിരുന്നു. അതിലുപരി സന്തോഷകരമായിട്ടുള്ളത് കൊച്ചു മക്കൾ എത്ര പേരാണ് രാമായണ പാരായണത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. കൊച്ചു മക്കൾ രാമായണ സംബന്ധമായ പ്രശ്നോത്തരികൾ വളരെയധികം ലോകത്തിൽ മുഴുവൻ തന്നെ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും രാമായണ സംബന്ധിയായ പ്രശ്നോത്തരികളും കുട്ടികളുടെ രാമായണ പാരായണങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് മക്കൾ ഇതിലെല്ലാം സംബന്ധിച്ചത്. ഇന്നത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി പങ്കുവച്ചു. അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലുള്ള മീറ്റിംഗ് നടത്താനുള്ള ആപ്പുകൾ മുഖേന വളരെയധികം നടന്നു. ഇതെല്ലാം കാണിക്കുന്നത് രാമായണത്തിൻ്റെ പ്രചരണം അല്ലെങ്കിൽ പ്രചാരം വളരെയധികം വർദ്ധിക്കുന്നതാണ്. ഏത് കാലഘട്ടം മുതൽക്കാണ് കർക്കിടകം രാമായണ മാസമായി സമാചരിക്കാൻ തുടങ്ങിയതെന്ന് നമുക്കറിയില്ല. എന്നാൽ 1982 എറണാകുളത്ത് വെച്ച് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തെ തുടർന്ന് ഇത് വളരെയധികം പ്രചരിതമായി. അതിനു മുമ്പ് ഏതാനും ചില വീടുകളിൽ മാത്രമാണ് പാരായണം നടന്നിരുന്നത്. ഇപ്പോൾ സാർവത്രികമായി എന്നല്ല മലയാളികളുള്ളിടത്തൊക്കെ തന്നെ ഇത് വളരെയധികം പ്രചരിക്കുന്നത് നമ്മൾ കാണുന്നു. ഇതുകൊണ്ടെല്ലാം എന്താണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് അഥവാ ഉദ്ദേശിക്കുന്നത്? ഒരു സംശയവുമില്ല, ധർമ്മ സംസ്ഥാപനമാണ്. സനാതനധർമ്മം അഥവാ ധർമ്മവ്യവസ്ഥ രണ്ട് കൈവഴികളിലാണ് നിലകൊള്ളുന്നത്. ഒന്ന്, അടിസ്ഥാനമായ ശാസ്ത്രം. രണ്ട്, ശാസ്ത്രാനുസൃതങ്ങളായ ആചരണങ്ങൾ. ഇവയിലേതാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ മറുപടി പറയുക അസാധ്യമാണ്. ആചാര പരമോധർമ്മ ഭഗവാൻ വേദവ്യാസൻ നമ്മളോട് പറഞ്ഞു തരും. ആചാരമാണ് പരമമായ ധർമ്മം. ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ആചാരപ്രഭവോധർമ്മ എന്ന് പറഞ്ഞു. ആചാരമാണ് ധർമ്മത്തിൻ്റെ പ്രഭവസ്ഥാനം. അപ്പോൾ ആചാരമാണ് മുഖ്യം. സാമാന്യമായി നമുക്കത് മനസ്സിലാക്കാം. ഒരാൾ വലിയ വലിയ ആശയങ്ങളെ പറയുന്നു, വലിയ ധർമ്മപ്രഭാഷണങ്ങളെ ചെയ്യുന്നു, അതുകൊണ്ട് അയാളെ നമ്മൾ ധാർമ്മികനായി കൂട്ടാറില്ല. മറിച്ച് അയാൾ ആചരിക്കുന്നുണ്ടോ, പറയുന്നത് അനുഷ്ഠിക്കുന്നുണ്ടോ, അതിൻ്റെ അപേക്ഷയിലാണ് നമ്മൾ ധാർമ്മികനാണോ അല്ലയോ എന്ന് മാനിക്കുക. അപ്പോൾ ആചാരം തന്നെയാണ് പ്രധാനം. ധർമ്മവ്യവസ്ഥ ഓരോ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നതും ആചരണങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ആചാരം തന്നെയാണ് പ്രധാനം. എന്നാൽ ഇത് പറയുമ്പോഴാണ് ചോദ്യം വരുന്നത്, എന്തെങ്കിലും ഏതെങ്കിലും ആചരിച്ചാൽ അത് ധർമ്മമാകുമോ?
ഒരിക്കലുമില്ല. അപ്പോൾ എന്താണ് ആചാരത്തെ ധാർമ്മികാചാരം എന്നുള്ള ശ്രേണിയിലേക്ക് ഉയർത്തുന്നത്? നിസ്സംശയം നമുക്ക് പറയാം, അറിഞ്ഞ് ആചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അറിവാണ് അതിന് നിദാനം, ആശ്രയഭൂതം. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ പറഞ്ഞു, തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥിതൗ. ഇത്ര പറഞ്ഞിട്ടും തൃപ്തിയാവാതെ, ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള നിർണയത്തിൽ ശാസ്ത്രമാകട്ടെ നിനക്ക് പ്രമാണം. ശാസ്ത്രത്തിൽ പറഞ്ഞതിനെ അറിഞ്ഞിട്ട് ഈ ലോകത്തിൽ കർമ്മം ചെയ്യാൻ നീ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ശാസ്ത്രമാണ് അറിഞ്ഞാചരിക്കുക എന്നുള്ളതാണ്. ശാസ്ത്രബോധം ഇല്ലാതെ ആചരിക്കുമ്പോൾ ചിലപ്പോൾ അനാചാരങ്ങളോ ദുരാചാരങ്ങളോ വരാം. ആചരിക്കേണ്ടത് ഇല്ലാത്തത് ആചരിക്കുമ്പോൾ അത് അനാചാരമാണ്. അത് തന്നെ വ്യക്തിക്കും സമാജത്തിനും ദോഷകരമായി തീരുമ്പോൾ ദുരാചാരമാണ്. സംഭവിക്കരുത്. അതുകൊണ്ട് ശാസ്ത്രപ്രമാണം. അപ്പോൾ ഇവിടെ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ആചരണപൂർവം ശാസ്ത്രാനുസന്ധാനം, ശാസ്ത്രാനുസൃതം ആചരണം. ഈ രണ്ടും ചേർന്ന് നിലകൊള്ളുമ്പോഴാണ് ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത്, വൃദ്ധിയെ പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സമാചരണങ്ങളെല്ലാം തന്നെ, രാമായണമാസം തുടങ്ങിയ സമാചരണങ്ങളെല്ലാം തന്നെ ധർമ്മവ്യവസ്ഥയുടെ പോഷണത്തിനായിക്കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, ശാസ്ത്രബോധത്തെ പ്രസരിപ്പിക്കാനും അപ്രകാരമുള്ള ശാസ്ത്രബോധത്തോടുകൂടിയുള്ള ആചരണ പദ്ധതിയെ വളർത്താനുമാണ്. ഇത് രണ്ടും ഒത്തുചേർന്ന് ധർമ്മവ്യവസ്ഥ വൃദ്ധിയെ പ്രാപിക്കണം. രാമായണ മാസാചരണം പോലുള്ള എല്ലാം ഈ രണ്ടിനും കൂടുതൽ കൂടുതൽ പ്രേരകമാക്കണം. ഇത് നമ്മൾ ഓർമ്മിക്കുക. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.